ഹാർട്ട് ഫെയിലിയറും ഹാർട്ട് അറ്റാക്കും എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് രണ്ടും വ്യത്യസ്തമായ ആൾക്കാരല്ല. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നവരാണ് തന്നെയാണ് മെജോറിറ്റി ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നത്. പക്ഷേ ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥേൻ്റെ അർത്ഥം എന്താ? അതായത് ഒരാൾക്ക് ഒരു നോർമൽ കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഹാർട്ടിന് വേണ്ട രീതിയിൽ പമ്പിങ് കപ്പാസിറ്റി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ ഏറ്റവും മോസ്റ്റ് കോമൺ റീസൺ ബ്ലോക്ക് തന്നെയാണ്, മോസ്റ്റ് കോമൺ റീസൺ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. ഹാർട്ട് അറ്റാക്കും ബ്ലോക്കും ഇല്ലാണ്ടും ഹാർട്ട് ഫെയിലിയർ ഡെവലപ്പ് ചെയ്യാം. എങ്ങനെ? ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ വേറെ ഇൻഫെക്ഷൻ, അതുപോലത്തെ രോഗങ്ങൾ അല്ലെങ്കിൽ വാൽവിനുള്ള അസുഖങ്ങൾ ഹാർട്ടിൻ്റെ മസിലിനെ ബാധിക്കുമ്പോൾ. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസ് ആണ് ഒരു വേറെ തന്നെ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്. ഹാർട്ട് ഫെയിലിയറിൻ്റെ റീസൺസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺ റീസൺ ഞാൻ പറഞ്ഞല്ലോ, 80% കാരണം ഹാർട്ട് അറ്റാക്കും ബ്ലോക്കുമാണ്. പിന്നെ പല കാരണങ്ങളുണ്ട്, വാൽവ് രോഗങ്ങൾ, കുട്ടികൾക്ക് വരുന്ന കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാ ഉള്ള ഹോൾസ് പോലത്തെ അസുഖങ്ങൾ, ഇൻഫെക്ഷൻ പോലത്തെ അസുഖങ്ങൾ, പിന്നെ ഈ പ്രഷറും ഷുഗറും ഹാർട്ടിൻ്റെ മസിലിനെ ബാധിക്കുന്ന അവസ്ഥകൾ. അപ്പോൾ ഇതൊരു ചെറിയ ഗ്രൂപ്പാണ്, 20% ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. പക്ഷേ മെജോറിറ്റി ആൾക്കാർ ഹാർട്ട് ഫെയിലിയർ വരുന്നത് ഹാർട്ട് അറ്റാക്കും ബ്ലോക്കുകളും മൂലമാണ്. അവരെയും തിരിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ കാർഡിയാക് റീഹാബിലിറ്റേഷൻ്റെ ഒരു ഭാഗമാണ്.